ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫേസ് വാഷിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ തന്നെ ക്യാരറ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ് വാഷാണ് നമ്മൾ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്യാരറ്റ് മാത്രമല്ല, ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി നമ്മളങ്ങ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകൾ, ഡിസ്കളറേഷന്, മുഖക്കുരു വന്നു പോയിട്ടുണ്ടാവുന്ന പാടുകളെല്ലാം മാറി നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലിയർ ആക്കി വെക്കാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്യാരറ്റ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഈ ക്ലാസ്സിൽ കാണുന്ന അളവിൽ ഈ ഒരു ഗ്ലാസ്, ഒരു മുക്കാൽ ഗ്ലാസ്സിൻ്റെ അടുത്തോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ക്യാരറ്റ് മതിയാവും. ഒരു ക്യാരറ്റ് നന്നായിട്ട് അതിൻ്റെ തോലെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടോ മിക്സി ബൗളിനകത്തേക്ക് അല്പം വെള്ളവും കൂടി ചേർത്ത് നല്ലവണ്ണം അങ്ങ് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഫിൽട്ടർ ഉപയോഗിച്ചിട്ട് അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് അടിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി കൊണ്ടുവരണം. അപ്പോൾ ഞാനതാണ് ഈ കാണുന്ന ക്ലാസ്സിനകത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇത് വേറെ ഒന്നുമല്ല, മരമഞ്ഞളാണ്. ഈ ഒരു മരമഞ്ഞള പറ്റിയിട്ട് മുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് ഈ ഒരു മരമഞ്ഞൾ. ചിലർക്ക് മഞ്ഞൾ അലർജി ആയിരിക്കും, അപ്പോൾ അവർക്ക് കൂടിയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മരമഞ്ഞൾ ഈ കാണുന്ന അളവിൽ ഒരല്പം അങ്ങ് എടുക്കുക. അതിന് കൂടുതൽ തന്നെ നമ്മൾ ക്യാരറ്റ് ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവ രണ്ടും കൂടി നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്കിത് പപ്പാതിയായിട്ട് കുറയ്ക്കേണ്ട കാര്യമില്ല. മൂന്നിലൊരു ഭാഗം ഒന്ന് നമുക്ക് വറ്റിച്ച് കൊണ്ടുവന്നാൽ മതി. അത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസും നമ്മുടെ മഞ്ഞളും കൂടിയിട്ട് ഒന്ന് കുറുക്കിക്കൊണ്ടുവരാനായിട്ടോ, ഒരു മരമഞ്ഞൾ. ഓക്കെ, അപ്പോൾ അത് കുറുക്കിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് കുറച്ച് അല്പം വറ്റിയാൽ മാത്രം മതി. ഒത്തിരി അങ്ങ് വറ്റിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മളിത് ഫേസ് വാഷാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്, ക്രീമോ ജെല്ലോ ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചൂടായിട്ട് ഒരല്പം ഒന്ന് വറ്റിച്ച് കൊണ്ടുവന്നാൽ മതി. ഇനി നിങ്ങൾക്ക് ഓൾറെഡി മഞ്ഞൾ ഈ ഒരു ജ്യൂസിനകത്തേക്ക് കുതിർക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് തിളപ്പിച്ച് കൊണ്ടുവന്നാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ കുതിർത്തിന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു ജ്യൂസ്, ക്യാരറ്റ് ജ്യൂസ് ഒരു ഇച്ചിരി വങ്ങ് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ചൂടോടുകൂടിയിട്ട് തന്നെ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവരാം. ഫിൽട്ടർ ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണുന്ന രീതിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് സോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് എടുക്കാം. അതല്ല ഫേസ് വാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിക്ക് അങ്ങ് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇച്ചിരി അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര മാത്രം മതി. നമ്മളിത് ഒരു 1 വീക്കിനുള്ളത് മാത്രം ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രം സോപ്പ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും തിളപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ ഒരു ചൂടോട് കൂടിയിട്ടുള്ള ആ ഒരു നമ്മുടെ ആ ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ അകത്ത് തന്നെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചൊന്ന് മാഷ് ചെയ്ത് മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ട് നന്നായിട്ട് മിക്സായി വരും കേട്ടോ. ഇനി അതെല്ലാം മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേ ഒരു അല്പം നേരം ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നന്നായിട്ട് തന്നെ മെൽറ്റായി വരും കേട്ടോ. ആ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ചേർന്ന് മെൽറ്റായി വരും. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നോർമൽ ആലോവേറ ജെല്ലാണ്. നമ്മുടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ചേർത്തിട്ടുള്ള നോർമൽ ആലോവേറ ജെല്ല്. അത് ഇതിനകത്തേക്ക് ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കുക. നമ്മൾ ഈ ഒരു ജെല്ല് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ട് നല്ല രീതിക്ക് തണുത്ത് വരണം കേട്ടോ. തണുത്തതിന് ശേഷം വേണം ചേർക്കാനായിട്ട്. ആരും തന്നെ ചൂടോടുകൂടിയിട്ട് ഈ ഒരു ജെല്ല് അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് വാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇത് ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 നേരം വെച്ച് അപ്ലൈ ചെയ്യുക കേട്ടോ. രാവിലെയും നമുക്ക് അപ്ലൈ ചെയ്യാം, വൈകുന്നേരം അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ആരും തന്നെ പുറത്ത് വെക്കരുത്. ഒരു 1 വീക്കിനുള്ളിൽ നിങ്ങൾ ഉപയോഗിച്ച് തീർക്കേണ്ടി വരും. നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ലിക്വിഡ് ടൈപ്പായിട്ടായിരിക്കും ഇരിക്കുക, ലൂസ് കൺസിസ്റ്റൻസി ആയിട്ടായിരിക്കുക. ഇതെല്ലാം തണുത്ത് വന്നതിന് ശേഷം നമുക്കിതൊരു ചെറിയൊരു ജെൽ ഫോമായിട്ട്, ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ ഓയിൽ ഫോമായിട്ട് നമുക്ക് ഈ ഒരു ഫേസ് വാഷ് കിട്ടുന്നുണ്ടോ. നമ്മൾ എങ്ങനെയാണോ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നത് ആ രീതിക്കുള്ള ഒരു തിക്കായിട്ടുള്ള, ചെറിയ രീതിക്ക് തിക്കായിട്ടുള്ള ഫോമിലായിരിക്കും നമുക്കൊരു ഫേസ് വാഷ് കിട്ടുക. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേ രീതി തന്നെ ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ഡിസ്കളറേഷൻ, ഡാർക്ക് സ്പാച്ചസ്, അതുപോലെ തന്നെ പിമ്പിൾസ് മാർക്സ്, ഇതെല്ലാം റിമൂവായി നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. രാവിലെയും ഉപയോഗിക്കാം, അതുപോലെ വൈകുന്നേരവും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 മന്തിനുള്ളിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ക്ലിയർ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ ഫ്രം ഷംനാ.